സംസാരിക്കുന്നത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവിയുടെ ചാരത്തിലേക്കുമ്പോ സഹാബത്ത് കടന്നു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവിയുടെ ചാരത്തിലേക്കുമ്പോ സഹാബത്ത് കടന്നു വന്നുകൊണ്ട് സലാം പറയുന്നു. പ്രവാചകൻ സലാം മടക്കി എന്നിട്ട് സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ, നാം ഓരോരുത്തരുടെയും നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എന്ന് വേണ്ട ഏതൊരു സമയത്തും അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അവിടെയാണ് നമുക്ക് വിജയിക്കേണ്ടത്, അവിടെയാണ് വിജയിക്കേണ്ടത്, അവിടെ വിജയിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഉഖൈല റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആരാണ് ഉഖൈല റളിയല്ലാഹു അൻഹു അറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സ്നേഹിച്ചു പോയ പ്രവാചകനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയ ഉഖൈല റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വല്ലാത്ത ദാഹം അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് വല്ലാത്ത ദാഹം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ദാഹമൊന്ന് മാറ്റാനോ, എന്റെ ദാഹമൊന്ന് മാറ്റാ, എന്റെ പ്രവാചകരെ എനിക്ക് അല്പം വെള്ളം തരുവോ എന്നോ അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉഖൈല റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ. ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലോ ഒരു തീര് വെള്ളം പോലും ഉണ്ടായിരുന്നില്ല, ഒരു ഇറക്ക് വെള്ളം പോലും പ്രവാചകന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉഖൈലേ, എന്നോട് ഞാനൊരു കാര്യം പറയാ. ഉഖൈലേ, ആ കാണുന്ന പർവ്വതമുണ്ടല്ലോ, ചുമ്മയായിട്ട് നിൽക്കുന്ന പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിന്റെ ചാരത്തെ കൊണ്ട് കടന്നു ചെല്ലുക. ഉഖൈലേ, എന്നിട്ട് ഞാൻ വെള്ളം തരാൻ പറഞ്ഞു വന്ന് പറ. ഉഖൈലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുകയാ. ഉഖൈല റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാ സന്തോഷത്തോടുകൂടി ആ പർവ്വതത്തിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ആ പർവ്വതത്തോട് പറയുന്നു, പർവ്വതമേ, എന്റെ ദാഹം മാറ്റാ, എന്റെ ദാഹം തീർക്കാ, എന്നോട് വെള്ളം തരാനോ. ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ എന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ എന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടിരിക്കുകയാണ് പർവ്വതമേ എന്നോ ഉഖൈല റളിയല്ലാഹു അൻഹു പറയുമ്പോ ആ പർവ്വതം നമ്മൾ ഗൗനിക്കുക പോലും ചെയ്തില്ല. ഉഖൈല റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുത്തില്ല. ഉഖൈല റളിയല്ലാഹു അൻഹു വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി ഇലാഹി റസൂലില്ലാഹ് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് മുത്തു നബിയോട് പറയുന്നു, നബിയേ, എനിക്ക് ആ പർവ്വതം വെള്ളം തന്നില്ല നബിയേ, എന്റെ ദാഹം മാറിയിട്ടില്ല നബിയേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഉഖൈല റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നേരെ പർവ്വതത്തിന്റെ താരത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പർവ്വതത്തോട് ചോദിക്കുന്നു, പർവ്വതമേ, എന്റെ ഉഖൈൽ വന്നിട്ട് എന്തേ വെള്ളം കൊടുക്കാത്തതോ, എന്റെ ഉഖൈൽ വന്നിട്ട് എന്തേ നീ വെള്ളം കൊടുക്കാതിരുന്നോ. ആ പർവ്വതത്തോട് ചോദിക്കുമ്പോളോ ആ പർവ്വതം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ആ പർവ്വതം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, താങ്കളുടെ മുമ്പിലേക്കല്ലേ, താങ്കളുടെ മുമ്പിലേക്കല്ലേ ദിവസങ്ങൾക്ക് മുമ്പ് നസ്റുൽ അമീനോ മലക്ക് ജിബ്രീൽ കടന്നു വന്നതോ, എന്നിട്ട് താങ്കളിലേക്ക് ഓതി കേൾപ്പിച്ചില്ലേ മക്ബൂദു അന്നാസ് വൽ ഹിജാറ വഇജ്ജത്തുൽ കാഫിരീന.
കേൾപ്പിക്കുകയോ അല്ലാഹുവിന്റെ റസൂലിനോട് ആ പർവ്വതം മോദി കേൾപ്പിക്കുകയോ ആ പർവ്വതം മോദി കേൾപ്പിക്കുകയാണ് യാ റസൂലല്ലാ കത്തിയാളും നരകത്തിലോ ഏറ്റവും കൂടുതൽ കത്തിക്കപ്പെടുന്ന വർഗം അത് മനുഷ്യവർഗമാ അത് കല്ലുവർഗമാ എന്ന് പറഞ്ഞവല്ലോ നബിയേ എന്ന് പരിശുദ്ധമായ ഖുർആനായി തൂതി കേൾപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പർവ്വതം പറയുകയാണ് നബിയേ ആ കത്തിക്കപ്പെടുന്ന കല്ലുവർഗത്തിലോ ഞാനും പെട്ടുപോകുമോ എന്ന് ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നബിയേ കടുത്ത വന്നുകൊണ്ട് എന്നോട് വെള്ളം ചോദിച്ചത് അതല്ലാതെ ഉക്കയിലോട് എനിക്ക് പിണക്കമില്ല ഉക്കയിലോട് എനിക്ക് ദേഷ്യമില്ല നബിയേ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര നല്ലവരും നല്ലവരായ ചെറുപ്പക്കാരാ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കാറുണ്ടോ ഇന്ന് വന്നു കേട്ടാലും നടന്നു വന്ന കല്ലുകൾ ചവിട്ടിയല്ലേ കടന്നു വന്നത് ഈ പറയുന്ന ഞാനോ ഈ കൊന്ന നിങ്ങളോ ചിന്തിക്കാറുണ്ടോ നാളെ കത്തിക്കപ്പെടുന്ന വിഭാഗത്തിൽ ഞാൻ പെട്ടുപോകുമോ എന്ന് ചിന്തിക്കാറുള്ളൊരു മനസ്സ് നമുക്കില്ലല്ലോ.